പ്രധാന വാർത്തകൾ വായിക്കുന്നത് രമി പൗലോസ്. കാക്കനാട് സെയിന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിലെ വിമത വൈദികൻ വിശ്വാസികളുടെ സമ്മതമോ അറിവോ ഇല്ലാതെ അസാധുവായ ഡിസ്പെൻസേഷൻ സർക്കുലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വിശ്വാസികൾ പ്രതിരോധിക്കുന്നു. ഉൾട്രാവീരസ് എന്ന ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് കാണിച്ച് ഇറക്കിയ വ്യാജ ഉത്തരവ് ആണ് ഇത്. വരും ദിവസങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അസാധുവായ കുർബാന അർപ്പിക്കുന്ന എല്ലാ പള്ളികളിലും കൂദാശകളും കുർബാനയും ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിവിധ ആത്മായ സംഘടനകൾ അറിയിച്ചു. പ്രതിഷേധ നടപടികളുടെ ശബ്ദരേഖ ഡിവൈൻ മീഡിയ ഗ്ലോബലിന് ലഭിച്ചു. വിശ്വാസി പ്രതികരിക്കുന്നത് കേൾക്കൂ. അച്ഛ, ഒരു കാര്യം പറയാനാണ്. ഒരു കാര്യം അച്ഛനും അറിയാം, എനിക്കും അറിയാം. നമ്മളൊന്നും അത്ര നല്ല ടേംസിലല്ല. അപ്പോൾ അച്ഛൻ എനിക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ഇടവയ്ക്കാൻ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നതും അച്ഛൻ പബ്ലിക്കല്ലാതെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ഇതിനൊന്നും വേണ്ടിയല്ല. അച്ഛനൊരു ഡിസ്പെൻസേഷൻ താൽക്കാലികമായിട്ടല്ല, കരിയിൽ പിതാവിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു എന്നുള്ള സർക്കുലറൊക്കെ നമ്മൾ കണ്ടു. അതിനകത്ത് ബിജു പെരുമായനച്ചൻ, ചാൻസലർ അച്ഛനെ കുറേ നാളായിട്ട് വിളിക്കുന്നു, ഫോൺ പോലും എടുക്കുന്നില്ല. അതൊക്കെയാണല്ലോ നമ്മുടെ അച്ഛന്മാരുടെ സ്വഭാവം. അതുകൊണ്ട് ഇനി അയാൾ ഫോൺ എടുക്കാതിരിക്കുമോ, അതൊക്കെ അവരുടെ സൗകര്യം, അതെന്തെങ്കിലും ആകട്ടെ. പിന്നെ ഒരു കാര്യം, കരിയിൽ പിതാവും ആലഞ്ചേരി പിതാവും ഒരുമിച്ച് ഒപ്പുവെച്ച സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കരിയിൽ പിതാവ് മാത്രമായിട്ട് കരിയിൽ പിതാവിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചു എന്ന് പറഞ്ഞൊരു സർക്കുലർ വന്നത്. അത് കരിയിൽ പിതാവ് സമ്മതിച്ചിട്ടില്ല, അത് പറഞ്ഞത് മുണ്ടാടനച്ചനാണ്. കരിയിൽ പിതാവിന് ഇത്രയും വർഷമായിട്ട് ഒരു അച്ഛനായിരുന്നിട്ടും ഇത്രയും ഔദ്യോഗിക സ്ഥാനം വഹിച്ചിട്ടും നാവ് വാ തുറന്ന ഒരു വാക്ക് പറയാൻ കഴിവില്ലാത്ത കരിയിൽ പിതാവാണെങ്കിൽ അങ്ങനെ ഒരാൾ ആ സ്ഥാനത്തിരിക്കുന്നതിൽ കാര്യമില്ല. മുണ്ടാടന്മാരെ ഏൽപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ അന്തസ്സോടെ പത്രസമ്മേളനത്തിൽ വാ തുറന്ന് പറയണം. അതല്ല അതിൻ്റെ ഒരു മര്യാദ. അല്ലാണ്ട് കരിയിൽ പിതാവിനെ ബലം പിടിച്ച് സമ്മതിപ്പിച്ചു എന്ന് പറഞ്ഞൊന്നും ഇതൊന്നും വരപ്പോകുന്ന കാര്യമല്ല അച്ഛാ. അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ താൽക്കാലികമായി എടുത്തിട്ടുള്ള ഡിസ്പെൻസേഷൻ അത് അച്ഛൻ കാക്കനാട് പള്ളിയിൽ വായിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് അത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ പോകില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അച്ഛൻ ചെയ്തൊരു ഒരു പോക്കിരുത്തരവും തെണ്ടിത്തരവും ഞാൻ പറഞ്ഞുതരാം. ഇടവകയിൽ ഇതിനു മുമ്പ് മാർപ്പാപ്പ എല്ലാ അച്ഛന്മാർക്കും എത്രമാർക്കും ഇടവകയിലെ സകല ആൾക്കാർക്കുമായിട്ട് അയച്ചിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഏതെങ്കിലും ഇടവകയ്ക്ക് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഡിസ്പെൻസേഷൻ ആവശ്യമാണെങ്കിൽ അതിരൂപതയിൽ ആവശ്യപ്പെട്ട് ആർച്ച് ബിഷപ്പിൻ്റെ വികാരി കരിയിൽ പിതാവിനോട് ആവശ്യപ്പെട്ട് അത് ആലഞ്ചേരി പിതാവിൽ നിന്ന് ആ സാങ്ഷൻ വാങ്ങിക്കേണ്ടതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ആലഞ്ചേരി പിതാവ് ഒപ്പുവെച്ചിട്ടില്ലല്ലോ, അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ അത് വരാത്തോളം കാലം ഇത് വാലിഡല്ല, ഇത് ഡ്രാമയാണ്. അച്ഛൻ വളരെ തന്ത്രപരമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വലിയ സംഭവമായിട്ടൊക്കെ ഇത് അവതരിപ്പിക്കുമായിരിക്കും. അച്ഛൻ അവതരിപ്പിച്ച് അച്ഛനുള്ള പണി കിട്ടും, അതിനകത്ത് സംശയമൊന്നുമില്ല. അച്ഛനെ ഞാനീ പറയുന്ന റെക്കോർഡ് ഇനി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്താലും എനിക്കതിനകത്ത് വലിയ പരാതിയൊന്നുമില്ല. അച്ഛൻ കൊണ്ടു കൊടുത്തു, അച്ഛൻ അതൊക്കെ ചെയ്യാൻ പോകുമെന്ന് എനിക്കറിയാം. നേരെ സംസാരിക്കുന്ന രീതിയല്ലേലും അച്ഛനില്ലല്ലോ. അച്ഛൻ പിന്നിലൂടെയുള്ള കളികളല്ലേ ഉള്ളൂ, എനിക്ക് പിന്നിലൂടെ കളിയില്ല, നമുക്ക് നേരെയുള്ള കളികളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡിസ്പെൻസേഷൻ വേണമെങ്കിൽ ഇവിടുത്തെ പ്രാദേശികമായ സാഹചര്യം നോക്കിയിട്ടാണെങ്കിൽ ഇവിടെ ജനറൽ ബോഡി വിളിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അച്ഛൻ്റെ തോന്നിവാസം ചെയ്യേണ്ടതല്ല അത്. ഇടവകയ്ക്ക് വേണ്ടി വൈസ് ചെയർമാൻ വരെ ആവശ്യപ്പെട്ടിട്ട് അച്ഛൻ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ എന്തിനാണ് അച്ഛനൊരു ഇടവകയുടെ ഒരു ചെയർമാനായിട്ടിരിക്കുന്നത്? അച്ഛന് കാക്കനാട് ഇടവകയായിട്ട് എന്താ ബന്ധമുള്ളത്? 3 വർഷത്തേക്ക് കാക്കനാട് ഇടവകക്കാരെ ശുശ്രൂഷ ചെയ്യാനായിട്ട് രൂപതയെ നിയമിച്ച ഒരാളത് മാത്രമേ ഉള്ളൂ. കാക്കനാട് ഇടവക അച്ഛൻ്റെ സ്വന്തമല്ല. അച്ഛൻ സ്വന്തമാണെന്നുള്ള രീതിയിൽ അച്ഛൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും രംഗത്ത് വരും. അച്ഛൻ 3 വർഷം ഇവിടുന്ന് ഇടവക്കാർ ശുശ്രൂഷിച്ചിട്ട് പോകാൻ മാത്രം നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ്. അല്ലാണ്ട് അച്ഛൻ ഇവിടെ വിശ്വാസികളുടെ ഇടയിൽ ഇവിടെ ഇപ്പോൾ ഈ ഇടവകയിലെ ആളുകളുടെ ഇടയിൽ തമ്മിത്തല്ലും കലഹവും ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ഉണ്ടാക്കാനല്ല അച്ഛൻ്റെ പണി. അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം അനിലിനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടായിരുന്നു. അന്ന് അനിൽ പറഞ്ഞാണ് എൻ്റെ കൂടെ അച്ഛൻ വരേണ്ടതായിരുന്നു. അച്ഛൻ വരേണ്ടതായിരുന്നു. അച്ഛൻ വന്ന് അനിലിനെ പൊളിച്ചടിക്കുക പോലെ ഞാൻ അച്ഛനെയും പൊളിച്ചെടുക്കുമായിരുന്നു. അനിൽ എങ്ങനെ തിരിച്ചു പോയെന്നുള്ളത് അച്ഛൻ അനിലിനെ വിളിച്ച് ചോദിച്ചു നോക്കിയോ. അപ്പോൾ അനിലിൻ്റെ വാദം വന്നപ്പോഴാണ് കേട്ടത് അച്ഛനാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലായത്. നാണമില്ല അച്ഛാ. പിന്നൊരു കാര്യം, പൊതുയോഗം വിളിക്കാതെ ഇവിടെ ഇടവകയിൽ ഇന്ന കുർബാനയാണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് അച്ഛനല്ല. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അച്ഛൻ തെറ്റി. ഇത് പൊതുയോഗം വിളിച്ചിട്ടാണ് അച്ഛനെ വാങ്ങേണ്ടത്. അല്ലാണ്ട് പാരീഷ് കൗൺസിലിൽ അച്ഛൻ തോന്നിയാസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചാലും ഇത് പരിപാടി നടക്കില്ല.
പാരീഷ് കൗൺസിലുള്ള ഒരാൾക്കാരും ഒരു യൂണിറ്റ് മെമ്പർമാരും യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഗുണ്ടായസ പരിപാടി ഒന്നും നടക്കൂലച്ച. ഇതൊക്കെ നിർത്ത്. കർത്താവിൻ്റെ പേര് പറഞ്ഞല്ലേ അഭ്യാസം കാണിക്കണേ. ഇതൊക്കെ ദൈവീത അവസാനിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാനെന്ന് ഇപ്പോൾ ഞാനൊരു സർക്കുലറല്ല കർമ്മല കുസുമത്തി വന്ന രണ്ട് ആർട്ടിക്കിൾ അച്ഛനിട്ട് തന്നേക്കണേ. അച്ഛൻ എന്തെങ്കിലും മനസ്സുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിരിച്ച് വായിക്കുക. എന്നിട്ട് അച്ഛൻ സർക്കുലറും പൊക്കി പിടിച്ചോണ്ട് അച്ഛൻ നടക്കുക കേട്ടോ. ഇനി ഞാനത് പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛൻ എന്നൊരു ചുക്കും ചെയ്യാനില്ല. അച്ഛന് ചെറു വിരൽ പോലെ അച്ഛൻ എനിക്കിട്ട് നടക്കാൻ പോകുന്നില്ല. അച്ഛനെ പറയാം, അച്ഛൻ എനിക്കെതിരെ ഒരു ഡയലോഗ് പറഞ്ഞതിന് ഞാൻ പള്ളി വന്ന് പറഞ്ഞതറിയാലോ. അതുകൊണ്ട് അച്ഛന് ഈ എന്നാ തേർഡ് റേറ്റ് കളി അച്ഛൻ ദൈവേത്. കത്തനാരന്മാർ ദൈവേത പണി അവസാനിപ്പിക്കുക. നാട്ടിക്കൂടെ നടക്കുന്ന ആൾക്കാരാണ് ചെയ്തെങ്കിൽ കുറച്ചും കൂടെ അന്തസ്സുണ്ടായിരുന്നു. 10-12 വർഷം സെമിനാരി പഠിച്ചതല്ലേ, ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചുകൂടെ. അതുകൊണ്ട് ഈ സർക്കുലർ അച്ഛൻ പള്ളിയിൽ വായിക്കേണ്ട സാഹചര്യം ഒന്നാ. ഇതും അതിനേക്കാൾ ഗുരുതരമായ ഭവിഷ്യത്തുകളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇടവകൾ അച്ഛൻ കാണിക്കുന്ന ഈ ആളുകളെ ഭിന്നിപ്പിക്കുന്ന പരിപാടി, അതിനെ പല രീതിയിൽ ഞങ്ങൾ എതിർക്കും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇത് പറയുന്നത് ജോമോനാണ്. കൂടുതൽ സഭാ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.